നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇന്ത്യ ബഹിരാകാശ രംഗത്ത് അതിപ്രധാനമായ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നു. ഈ വിവരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പം മുമ്പ് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് വെളിപ്പെടുത്തുകയായിരുന്നു. ഉപഗ്രഹ വേധ മിസൈലുകൾ പരീക്ഷണത്തിലാണ് ഇന്ത്യ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. അതായത് ഉപഗ്രഹങ്ങളെ മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കുന്ന അത്യാധുനികമായ ഒരു സാങ്കേതിക വിദ്യ ഇന്ത്യ വികസിപ്പിച്ചെടുക്കുകയും അത് പരീക്ഷിച്ച് വിജയിക്കുകയും ചെയ്തിരിക്കുന്നു. പരീക്ഷണം 3 മിനിറ്റ് കൊണ്ട് തന്നെ നേട്ടം കൈവരിച്ചു എന്നതാണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാരുടെ നേട്ടമെന്ന് പ്രധാനമന്ത്രി എടുത്തു പറയുന്നു. തദ്ദേശീയമായി നമ്മൾ വികസിപ്പിച്ചെടുത്ത, നമ്മുടെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്ത ഈ സാങ്കേതിക വിദ്യ കൊണ്ട് ഉപഗ്രഹ സാറ്റലൈറ്റുകളെ നശിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ അത്തരത്തിലൊരു ശ്രമം നടത്തുകയും 3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഒരു സാറ്റലൈറ്റിനെ തകർത്തു കളയുകയും ചെയ്തു എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാറ്റലൈറ്റ് നമ്മൾ തന്നെ പരീക്ഷണം നടത്തി, നമ്മൾ തന്നെ പരീക്ഷണത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയെടുത്ത സാറ്റലൈറ്റ് ആയിരുന്നു. അതിനെ തകർത്തു കളഞ്ഞു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ തന്നെ ഇത്തരത്തിലുള്ള നേട്ടം കൈവരിക്കുന്ന 4-ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി എന്നുള്ളതാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മിഷൻ ശക്തി എന്ന് പേരിട്ട ഈ ദൗത്യം കേവലം 3 മിനിറ്റ് കൊണ്ട് വിജയിച്ചു എന്നതാണ് ഇന്ത്യയുടെ ചരിത്ര നേട്ടമായി വിലയിരുത്തപ്പെടേണ്ടത്. ബഹിരാകാശ രംഗത്ത് വൻ കുതിച്ചുചാട്ടത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഉപഗ്രഹ വേധ മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു എന്ന് പ്രധാനമന്ത്രി തന്നെ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയായിരുന്നു. എസാറ്റ് മിസൈലിന്റെ വിക്ഷേപണമാണ് നടന്നത്. 2012 മുതൽ ഇതിനുള്ള പരീക്ഷണം നടക്കുകയാണ്. ഇന്ത്യ വൻ ബഹിരാകാശ നേട്ടം കൈവരിച്ചു എന്ന് പ്രധാനമന്ത്രി തന്നെ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് വെളിപ്പെടുത്തുകയായിരുന്നു. ഭ്രമണം ചെയ്യുന്ന ഉപഗ്രഹത്തെ നശിപ്പിക്കാൻ കഴിയുന്ന ഉപഗ്രഹ വേധ മിസൈൽ ഇന്ത്യ വികസിപ്പിച്ചെന്നാണ് മോദി വ്യക്തമാക്കിയത്. എല്ലാ ഇന്ത്യക്കാരനും അഭിമാനത്തിന്റെ ദിവസമാണെന്ന്, കുറച്ചു സമയം മുമ്പേ നമ്മുടെ ശാസ്ത്രജ്ഞൻ 3000 കിലോമീറ്റർ ലോ എർത്ത് ഓർബിറ്റിൽ ലൈവ് ഉപഗ്രഹം വിക്ഷേപിച്ചു. എസാറ്റ് മിസൈൽ 3 മിനിറ്റ് കൊണ്ട് വിജയകരമായി ആ ഉപഗ്രഹം നശിപ്പിക്കാൻ കഴിഞ്ഞു, മോദി അറിയിച്ചു. ഇതോടെ ഭ്രമണപഥത്തിലുള്ള ചാര ഉപഗ്രഹത്തെ നശിപ്പിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ ഇന്ത്യ സ്വന്തമാക്കി. ഇന്ത്യയുടെ ചരിത്ര പ്രധാനമായി ഈ നേട്ടത്തെ വിശേഷിപ്പിക്കുന്നതിന് വേണ്ടി മോദി നേരിട്ട് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു. ഉച്ചയ്ക്ക് 11 മണിയോടുകൂടിയാണ് മോദി 12 മണിയോടുകൂടി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്നു എന്ന വിവരം പുറത്തുവിടുന്നത്. ഈ വിവരം പുറത്തു വന്നതോടുകൂടി തന്നെ ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ വളരെ കൗതുകത്തോടും ശ്രദ്ധയോടും കൂടി കാത്തിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം പ്രധാനമന്ത്രി നേരിട്ട് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യാൻ ശ്രമിക്കുന്നത് സംശയത്തോടുകൂടിയാണ് പലരും കണ്ടത്. പ്രത്യേകിച്ച് പാകിസ്ഥാനെതിരെ ഇന്ത്യ എന്തെങ്കിലും ചരിത്രപരമായും നേട്ടം കൈവരിച്ചുവോ എന്നറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. മസൂദ് അസൂറിനെയോ ദാവൂദ് ഇബ്രാഹിമിനെയോ പിടികൂടി എന്ന വാർത്തയായിരിക്കാം ഒരു പക്ഷേ മോദി പുറത്തുവിടുന്നത് എന്ന തരത്തിലുള്ള പ്രചരണം വരെ ശക്തമായിരുന്നു. തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചു എന്ന തരത്തിലുള്ള ആരോപണം ഉന്നയിക്കേണ്ടി വരുമോ എന്ന തരത്തിലുള്ള ആശങ്കയോടുകൂടിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ കാത്തിരിപ്പ്. എന്തായാലും ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ രംഗത്തെ ഇന്ത്യയുടെ ചരിത്ര പ്രധാനമായ നേട്ടത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് 3 തവണ തുടർച്ചയായി ഭാരത് മാതാ കീ ജയ് എന്ന് പറഞ്ഞുകൊണ്ട് മോദി രാഷ്ട്രത്തോടുള്ള സംപ്രേക്ഷണം അവസാനിപ്പിക്കുകയായിരുന്നു.